എല്ലാ പേർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. പ്രസവ നേരം കുറച്ച് സെർവിക്സ് വേഗം ഓപ്പൺ ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? പല വീഡിയോസിലായി പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ ടിപ്സുകളെല്ലാം കേട്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡെലിവറി പെയിൻ വരികയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി ഡെലിവറി പെയിൻ കുറയ്ക്കുകയും ഡെലിവറിയുടെ സമയം കുറയ്ക്കുകയും വേഗം തന്നെ സെർവിക്സ് ഓപ്പൺ ആയി ഡെലിവറി നടക്കാനും ഇത് സഹായിക്കും. ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ഒരാൾക്ക് നോർമലായിട്ട് 10 മുതൽ 12 മണിക്കൂർ വരെ ഡെലിവറി പെയിൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളുടെ ടിപ്സ് ഫോളോ ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ഈ ഒരു ടൈമിനുള്ളിലായിട്ട് ഡെലിവറി നടന്നതായിട്ട് ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്ന ഫീഡ്ബാക്കുകൾ. അപ്പോൾ അവർ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയത്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടായിരുന്നു അത്. ഞാനൊരു ടിപ്സ് പറഞ്ഞപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ 7 മാസം മുതലേ നിങ്ങൾ ചെയ്യേണ്ട ചില എക്സസൈസുകളുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ആ ഒരു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. പറഞ്ഞു വന്നത് ആദ്യത്തെ ഡെലിവറി ആയിരിക്കുന്നവർക്ക് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ഡെലിവറി പെയിൻ ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചിലർക്ക് ഇതിലും കൂടുതൽ സമയമെടുത്താണ് ഡെലിവറി നടക്കുന്നത്. നിങ്ങൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ പല ടിപ്സുകളും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഡെലിവറി പെയിൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് സമയം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിയാനും ഇത് സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞുകൂടാങ്കിൽ നമ്മളത് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി സമയം നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ടിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്ക് ഡെലിവറി പെയിൻ തുടങ്ങിയാൽ നിങ്ങൾ നന്നായിട്ട് നടക്കണം. ഇങ്ങനെ നടക്കണമെന്ന് പറയാനുള്ള കാരണം, അതായത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് ഹെഡ് കൊണ്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഡ്രോപ്പായി, അതായത് ഇടുപ്പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രവുമല്ല, കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ എത്താനും ഇത് സഹായിക്കുന്നു. ഓരോ പ്രാവശ്യം പെയിൻ വരുമ്പോഴും നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് കൂടുതലായിട്ട് പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് സെർവിക്സ് പെട്ടെന്ന് ഓപ്പൺ ആകാനായിട്ട് ഇത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡെലിവറി പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രസവ നേരം കുറയുകയും പെട്ടെന്ന് തന്നെ സെർവിക്സ് ഓപ്പൺ ആകാനും ഇത് സഹായിക്കുന്നു. പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം എങ്കിലും നിങ്ങൾ കുടിക്കണം. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു മന്ദഗതിയിലാകുന്നു. ഇതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് പെയിൻ അധികം തോന്നില്ല. അതുപോലെ സെർവിക്സ് ഓപ്പൺ ആകാതെ ഒരുപാട് സമയം ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡെലിവറി പെയിൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല പെയിൻ ആയതുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്ന കാര്യം പലരും മറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയോടോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണം അത്യാവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം കറക്റ്റ് ടൈമിൽ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് കൊണ്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. 1 മണിക്കൂറിൽ 1-2 പ്രാവശ്യമൊക്കെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ പോകും. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നത് നല്ലതാണ്. കാരണം യൂറിൻ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുമ്പോൾ നമുക്ക് അത്ര ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ സെർവിക്സ് ഓപ്പൺ ആകാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. സോ അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാലും ഇല്ല എങ്കിലും 1 മണിക്കൂറിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് ബ്ലാഡർ എംപ്റ്റി ആക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വിചാരിച്ച് വെള്ളം കുടിക്കാതിരിക്കരുത്. ഈ ഒരു ഡെലിവറി പെയിൻ തുടങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതും യൂറിൻ പാസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഡെലിവറി പെയിൻ തുടങ്ങുന്ന സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക.
ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വഴി പെയിൻ അധികം ഫീൽ ചെയ്യില്ല, നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആവുകയും ഡെലിവറി ടൈം അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഡെലിവറി ടൈമിൽ ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സെർവിക്സ് വേഗത്തിൽ ഓപ്പൺ ആവുകയും ഡെലിവറി പെട്ടെന്ന് നടക്കുകയും ചെയ്യും. റിലാക്സേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാടായിട്ട് ഓക്സിറ്റോക്സിൻ ഹോർമോൺ റിലീസാകുന്നു. ഡെലിവറി തുടങ്ങുന്നതിന് ഓക്സിറ്റോക്സിൻ ഹോർമോണാണ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഓക്സിറ്റോക്സിൻ ഹോർമോൺ റിലീസ് ചെയ്യുകയും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെയിൻ വരികയും സെർവിക്സ് ഓപ്പൺ ആകുകയും ചെയ്യുന്നു. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ നമ്മൾ റിലാക്സായി എത്രത്തോളം ഇരിക്കുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ആവുകയും ഇത് ശരീരത്തിൽ ഫുള്ളായിട്ട് എത്താനും നമ്മൾ എത്രത്തോളം റിലാക്സ് ആയിട്ടിരിക്കുന്നു അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് കേൾക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ആർക്കും ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഓക്സിറ്റോസിൻ ഹോർമോൺ എല്ലായിടത്തും എത്തുകയും അത് സെർവിക്സ് വേഗത്തിൽ ഓപ്പൺ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരം ഒരുപാട് തണുത്തിരിക്കാനായിട്ട് പാടില്ല. അതായത് നിങ്ങളുടെ ബോഡി തണുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വളരെ കൂടുതലായിട്ടുണ്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇടുപ്പല്ല് വികസിക്കാതെ ഡെലിവറി ടൈം കൂടുകയും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഡെലിവറി നടക്കുന്നതും. ഇതുമാത്രവുമല്ല, ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കുറയാൻ ഇതൊരു കാരണമാകുന്നു. ഗർഭകാലത്ത് നമ്മളിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ആവശ്യമുണ്ട്. ഗർഭാശയത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയമുഖം ഓപ്പൺ ആകുന്നതിനും കുറച്ചധികം സമയമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാൽപാദം നല്ല ഒരു ചൂട് കിട്ടുന്നത് പോലെ നിങ്ങൾ കവർ ചെയ്ത് വയ്ക്കുക. കഴിയുമെങ്കിൽ ഒരു സോക്സ് ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിപ്പിൾ സ്റ്റിമുലേഷനാണ്. ഈ ഒരു ടൈമിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യുന്നത് ഡെലിവറി പെയിൻ വേഗത്തിൽ വരാനും സെർവിക്സ് ഓപ്പൺ ആകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിപ്പിളിൽ ഒരു ടൈം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ രണ്ട് വിരലുകൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു നിപ്പിളിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് പതിയെ റൊട്ടേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നാല് വിരലുകൾ ഉപയോഗിച്ച് നിപ്പിൾ നമ്മളിങ്ങനെ പുറത്തേക്ക് മസാജ് ചെയ്യുമല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്താലും മതി. ഒരു നിപ്പിളിൽ 5 മിനിറ്റോളം നിങ്ങൾ നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്രസ്റ്റിലേക്ക്, അതായത് അടുത്ത നിപ്പിൾ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ഡെലിവറി പെയിൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം 1 മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ അളവ് കൂടുകയും അതായത് കുറച്ച് കൂടുതലായിട്ട് റിലീസ് ചെയ്യുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് ഡെലിവറി പെയിൻ തുടങ്ങുന്ന സമയത്ത് ഇരുട്ടായിട്ടുള്ളൊരു മുറിയിൽ ഇരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇരിക്കാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന ഒരു ഹോർമോൺ റിലീസാകും. മെലറ്റോണിൻ ഹോർമോൺസ് നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുന്നതിന് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഡെലിവറിക്ക് ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാടായിട്ട് ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനു പുറമെ ഈ ഒരു ഓക്സിറ്റോസിൻ ഹോർമോൺ ശരീരം ഫുള്ളായിട്ട് ഫ്ലോ ചെയ്യുന്നതിനും സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ അധികമായിട്ട് ഓക്സിറ്റോക്സിൻ ഹോർമോൺ ഫ്ലോ ഇരുന്ന് കഴിഞ്ഞാൽ ഇടുപ്പല്ല് പെട്ടെന്ന് തന്നെ വികസിക്കുകയും അതുപോലെ സെർവിക്സ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇതും പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് ഡെലിവറിക്കായിട്ട് ബെർത്ത് ബോൾസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതായത് ഈ ഒരു ബെർത്ത് ബോളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് 10 മുതൽ 20 മിനിറ്റ് വരെ ഈ ഒരു ബെർത്ത് ബോളിൽ ഇരുന്ന് എഴുന്നേൽക്കണം. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് കാലുകൾ തറയിൽ ഊന്നി കാലുകൾ വിരിച്ചു വെച്ച് ബാക്കിൽ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് പതിയെ ഇരുന്ന് എഴുന്നേൽക്കേണ്ടത്. കുഞ്ഞിൻ്റെ തല കറക്റ്റായിട്ട് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി കുഞ്ഞിൻ്റെ തല കൂടുതലായിട്ട് പ്രഷർ ചെലുത്തുകയും അങ്ങനെ സെർവിക്സ് വേഗത്തിൽ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. സോ പ്രസവ വേദനയെന്ന് പറയുന്നത് ഒരു വേദന തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം വേദന തോന്നാതെ പെട്ടെന്ന് ഡെലിവറി കഴിയും. പക്ഷേ നമുക്ക് ആ ഒരു വേദന വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്.
ഇത് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെലിവറി ടൈം കുറച്ച് പെട്ടെന്ന് തന്നെ സർവിക്സ് ഓപ്പണായി ഡെലിവറി നടക്കാനായിട്ട് ഇത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.